ഹാപ്പി ഓണം. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ബാംഗ്ലൂരിലാണ്, നാട്ടിൽ ഞങ്ങൾക്ക് പോവാനും പറ്റിയില്ല, എന്നാ ഓണം സെലിബ്രേറ്റ് ചെയ്യണം എന്നുണ്ട്. അതിന്റെ കൂടെ ആണെങ്കിൽ എന്താ പറയാ, ലീവും ഇല്ല. അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ വർക്ക് ഫ്രം ഹോം എങ്കിലും എടുത്തിട്ട് ഒരു ദിവസമെങ്കിലും, ഒരു ദിവസം നാട്ടിലത്തെ കുറെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഇല്ല, ഫുഡും ഒരു പ്രശ്നമാണ്. എന്നാലും എങ്ങനെയെങ്കിലൊക്കെ ചെയ്യണം എന്ന് ഞങ്ങൾ വിചാരിച്ച് ഇന്ന് ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ കഷ്ടപ്പെട്ട് രാവിലെ കുറെ പൂവൊക്കെ മേടിച്ച് പൂവൊക്കെ പിച്ച് അത്തപ്പൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ്, മലയാളി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓണ സദ്യ ഞങ്ങൾ ഓർഡർ ചെയ്തു. അതൊരു ബോക്സിലായിട്ട് കുറച്ച് നേരത്തിനുള്ളിൽ കൊണ്ടുവരുന്നതാണ് പറഞ്ഞു കേട്ടത്. അതെ, അപ്പൊ ആ സാധനങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഞങ്ങളുടെ രണ്ട് റിലേറ്റീവ്സ്, എന്റെ ബ്രദറും പിന്നെ എന്റെ കസിൻ ബ്രദറും ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങളോട് വരാൻ പറഞ്ഞു, പക്ഷെ വർക്ക് ഫ്രം ഹോം കിട്ടാത്തതുകൊണ്ട് ഒരാൾക്ക് വരാൻ പറ്റിയില്ല. ഒരാൾ വന്നു. അപ്പൊ നമുക്ക് പോയി ആദ്യം അത്തപ്പൂ കാണാം, അത് കഴിയുമ്പോൾ നമുക്ക് പോയി ഫുഡ് നോക്കാം. ാണ് സദ്യ. പാവം എന്റെ ബ്രദർ ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന സദ്യ കഴിക്കാൻ വന്നതാണ്. പക്ഷെ ഞങ്ങൾ അവരെ പറ്റിച്ചു, ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം. അപ്പൊ നമുക്ക് നോക്കാൻ എന്തൊക്കെയാണ്. കഷ്ടപ്പെട്ട് മുണ്ടുടുത്തൊക്കെ കയറി വന്നാ. ഇതിനകത്ത് പിന്നെയും എല്ലാം വെച്ചിട്ടുണ്ട് അവര്. എന്താ, ഞങ്ങള് മൂന്ന് സദ്യയാണ് ഓർഡർ ചെയ്തത്. മൂന്ന് പാക്കറ്റ് പപ്പടം ആണെന്ന് തോന്നുന്നു. പപ്പടം പിന്നെ ചോറ്, അതെ, എല്ലാം മൂന്ന് മൂന്ന് സെറ്റ്. പപ്പടം പൊടിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയാ കൊള്ളാം. പൊടിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇഞ്ചിപ്പൊടി, മോര്, സാമ്പാർ. ഇത്രയും വലിയ ബോക്സ് ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര പാട്. നാരങ്ങ അച്ചാർ, ഈ കറിയുടെ പേര് എനിക്കറിയില്ല, കൂട്ടുകറിയാണെന്ന് തോന്നുന്നു. ശർക്കരവരട്ടി, വറ്റൽമുളക്, പിന്നെ മാങ്ങാച്ചാർ. പായസം, പായസം എടുക്ക്, മെയിനായിട്ട് എടുക്ക്. ഇനി കുറെ സാധനങ്ങളുണ്ട് വേറെ. രണ്ട് രണ്ട് മൂന്ന് ബോക്സ് തോരനുണ്ട്, പിന്നെ പച്ചടി ഉണ്ട്, അതിന്റെ കൂടെ രസം. കറിയായിട്ട് ഇനി രസമുണ്ട്, പുറത്തെടുക്കാൻ എത്തുന്നില്ല. പിന്നെ ക്യാബേജ് ഇത്ര സാധനങ്ങളാണ് ഉള്ളത്. വേറെ ഒരു എന്തോ ഒരു മെഡ്കോട്ടിംഗ് കൂടെ ഉണ്ട്. പിന്നെ അവിയലുണ്ട്, അവിയൽ മിസ്സാക്കാൻ പാടില്ല. അതിന്റെ കൂടെ പ്രഥമൻ, പാലട പായസം, പിന്നെ ഒരു കടല പായസം, പിന്നെ നമ്മുടെ പരിപ്പ്, ഏറ്റവും ആദ്യം കഴിക്കേണ്ട പരിപ്പ്, പിന്നെ മൂന്ന് പപ്പടം. സോറി, പിന്നെ മൂന്ന് പഴവും, പിന്നെ അതിന്റെ കൂടെ തന്നെ ഉപ്പും. കാരണം ഇതിലൊരു നമ്പർ ഓഫ് ഐറ്റംസ് ഉപ്പ് എഴുതിയിട്ടുണ്ട്. പറഞ്ഞത് പക്ഷെ അതിന്റെ തലയും ഉപ്പും വെള്ളം വരെ ഇൻക്ലൂഡ് ആവും എന്നുള്ളതാണ് സത്യം. അപ്പൊ ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഞങ്ങളൊന്ന് സദ്യ ഇപ്പൊ നടക്കാൻ എല്ലാം വെച്ചില്ലേ. ചിലതൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഓലെന്ന് പറയാം, ബിക്കോസ് ഇറ്റ്സ് വൈറ്റ് നാ. ഇത് എന്തോന്നോ പയറിന്റെ കൂട്ടാനാണോ തോരനാണ്. ഇത് പൈനാപ്പിൾ പച്ചടിയാണ്, ഇത് അവിയലാണ്. ഇതെന്തോന്ന് മനസ്സിലാവുന്നില്ല. ഇതും ഇതും അപ്പൊ നമുക്ക് നമ്മുടെ ഇല സെറ്റ് ചെയ്യാൻ പോവാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ എവിടെയൊക്കെ ഇടണ്ടെന്ന് പഠിച്ചതിന്. നാട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് വെച്ചിട്ടൊക്കെ ഇത് കാണാൻ അറിയാമല്ലോ. നമ്മൾ ആദ്യം പഴം, പഴം കഴിഞ്ഞ പപ്പടം, പപ്പടം പൊടിയാതെ എടുക്കണം. പപ്പടം, പഴം, പപ്പടം കുറച്ച് തണുത്ത് പോയി പപ്പടം, പിന്നെ ശർക്കര വരട്ടി, ഉപ്പേരി. ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ തെറ്റാൻ വഴിയുണ്ട് കേട്ടോ. പിന്നെ വറ്റൽമുളക്, ഡ്രൈ ഐറ്റംസ് ഒക്കെ. പിന്നെ എല്ലാവരും അതിൻ്റെ അറ്റത്ത് ശരിക്കും പറഞ്ഞാൽ ആദ്യമാണ് ഉപ്പിടുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഒരു കുറച്ച് ഉപ്പിട്ടേക്കാം. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ തോരൻ, അല്ല അച്ചാർ, അയ്യോ മാറിപ്പോയി. ആദ്യം രണ്ട് അച്ചാറുണ്ട്, അപ്പൊ കുറച്ച് മാങ്ങ അച്ചാറും പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറും രണ്ടും കൂടെ നമ്മൾ ഇവിടെ ഇടും. കുറെ കൂട്ടാറുണ്ട്, പക്ഷെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. പിന്നെ കുറച്ച് തോരൻ, എല്ലാം കുറച്ച് കുറച്ച് വിളമ്പാം, കാരണം ചിലപ്പോൾ നമ്മൾ ഇത്ര കഴിച്ചിട്ടില്ല. തോരൻ, തോരന്റെ പുറത്ത് ഓലൻ. അതെ, ഞങ്ങൾക്കാണെങ്കിൽ വിശക്കുന്നു. ഓലൻ, ഓലന്റെ അപ്പുറത്ത് അവിയല്, അവിയല് മുരിങ്ങയ്ക്കൊക്കെ ആ ഉണ്ട്, കുഴപ്പമില്ല. നമ്മുടെ ഇടയിൽ ഇപ്പൊ സ്ഥലമില്ലെന്നാണ് തോന്നുന്നത്, സാധനങ്ങൾ എല്ലാം ഇട്ട് കഴിയുമ്പോ. പിന്നെ ഇവര് രണ്ട് സൈസ് പച്ചടി തന്നിട്ടുണ്ട്, ബീട്രൂട്ട് പച്ചടി ഉണ്ട്, പിന്നെ മധുരമുള്ള പൈനാപ്പിൾ പച്ചടി ഉണ്ട്. അപ്പൊ കുറച്ച് പച്ചടി, ഇവിടെ എന്റെ ഫേവറേറ്റ് സാധനമാണിത്, പൈനാപ്പിൾ പച്ചടി കുറച്ചത്. പിന്നെ ഈ സാധനത്തിന്റെ പേര്
കിച്ചടി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നമ്മുടെ വീട്ടിലങ്ങനെ അധികം ഉണ്ടാക്കാത്തൊരു സാധനമായതുകൊണ്ട് അത്ര ഓർമ്മയില്ല. കുറച്ച് കിച്ചടി, പിന്നെ ഇവർ വേറെ ഒന്ന് രണ്ട് തരത്തിലുള്ള എന്തോ കൂട്ടാൻ തന്നിട്ടുണ്ട്. തോരനല്ല, തോരൻ പോലെ എന്തോ ഒരു സാധനം. ആ ഒക്കെ കഴിച്ചു നോക്കാം എന്താണെന്ന്. രണ്ട് കൂട്ടം ഉണ്ടത് ചേനയാണെന്ന് തോന്നുന്നു തൊട്ടിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് ചോറ്. വേഗം ഇട്ടിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. ചോറും പരിപ്പ്, ചോറ് സാമ്പാറുണ്ട്, പരിപ്പുണ്ട്. നമുക്ക് ആദ്യം പരിപ്പ് വെച്ചാണല്ലോ തുടങ്ങുന്നത്. നെയ്യ് ഇവർ തന്നിട്ടില്ല, അതിനൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവരണം. നമുക്കിത് പരിപ്പ് കഴിക്കാം. പരിപ്പ് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാറുണ്ട്, പിന്നെ രസമുണ്ട്, അത് കഴിഞ്ഞ് മൂന്ന് തരി പായസമുണ്ട്. അവസാനത്തെ ഐറ്റം പായസത്തിലോട്ട് കടക്കുകയാണ്. മൂന്ന് ടൈപ്പ് പായസമാണ് ആക്ച്വലി ഉള്ളത്. അതിൽ ആർക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് എടുക്കാം. ഇത് അരിപ്പായസമാണെന്ന് തോന്നുന്നു, അമ്പലത്തിൽ കിടക്കുന്ന പോലത്തെ. ഇത് പാലടയാണ്, കണ്ടാലേ അറിയാം. പിന്നെ പ്രഥമൻ. പ്രഥമനാണോ കടലപ്പായസമാണോ എന്നാണ് എൻ്റെ കണ്ടിട്ട് ശർക്കര പായസം പോലെയുണ്ട്. അതെ, ശർക്കര പായസം തന്നെയാണല്ലോ പ്രഥമൻ. പക്ഷെ അടയാണോ? ഇത് അടലയല്ല. പിന്നെ എല്ലാ പായസവും വേണം, അങ്ങനെ ഞാൻ ഒന്നും വിടുന്നില്ല. ഞാൻ എല്ലാത്തിൽ നിന്നും കുറച്ച് കുറച്ച് കഴിക്കും. പാലടയാണ്, മറ്റേതാണെന്നൊന്നും നമ്മൾ വിടുന്നില്ല. ഓക്കെ, അപ്പം എല്ലാവരും അവരുടെ ഓരോ പായസം കഴിച്ചോളൂ. അപ്പം ഞങ്ങൾ പായസം കഴിച്ചു നോക്കി. പായസം കൊള്ളാമായിരുന്നു, ഫുഡ് ആക്ച്വലി നല്ലതായിരുന്നു. അതെ, അപ്പം ബാംഗ്ലൂരിലൊക്കെ താമസിക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ പറ്റത്തുള്ളൂ. നാട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് നാട്ടിലും കൊച്ചിയിലും ഒക്കെ ഒരുപാട് അടുത്ത് ഇതുപോലെ പാക്കേജ്ഡ് സദ്യ പിന്നെ മൂന്ന് പായസമൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അതുപോലെ പറ്റത്തുള്ളൂ. പലയിടത്ത് ഞങ്ങളിപ്പോൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റിൽ നിന്നാണ് മേടിച്ചത്. എനിക്ക് ഒന്ന് വേറെ സിറ്റിയിലോട്ട് ആ തൗസൻഡ് ആൻഡ് അബവ് ഒക്കെ ഉള്ളതുണ്ട്. ഇപ്പം ഞങ്ങളുടെ അടുത്തത് 500 സംതിങ്ങിൻ്റെ സദ്യ മാത്രമാണ്. അപ്പം അതിൽ 27 ഐറ്റംസും ഇതുപോലെ മൂന്ന് പായസം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് തന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു, നമ്മൾ കഴിച്ച തന്നെ ഫുള്ളായിരുന്നു. നമ്മളായിരുന്നു ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത്ര നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. മൂന്ന് തരത്തിൽ പായസം, അതാണ് എൻ്റെ ഹൈലൈറ്റ്. അപ്പം ഇതാണ് ഇത്തവണത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. സോ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ, ബൈ.